താമരശ്ശേരിയിൽ നിന്ന് ക്വട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ അഷറഫ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി. ഇയാൾക്കായി വിപുലമായ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ചൊവ്വാഴ്ച രാത്രിയോടെ വീട്ടിലെത്തിയത്. തന്നെ കൊല്ലത്ത് കണ്ണുകെട്ടി ഇറക്കി വിടുകയായിരുന്നുവെന്ന് അഷറഫ് പറയുന്നത്. സംഭവത്തിന് പിന്നിൽ സ്വർണ്ണക്കള്ളക്കടത്ത് തർക്കമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. മുക്കത്ത് സൂപ്പർ മാർക്കറ്റ് നടത്തി വരികയായിരുന്ന മുഹമ്മദ് അഷറഫിനെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8:45 താമരശ്ശേരിയിൽ നിന്ന് രണ്ട് വാഹനങ്ങളിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴികളും അടിസ്ഥാനമാക്കി ഊർജിതമായി അന്വേഷണം നടത്തിയിട്ടും അഷറഫ് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. അഷറഫിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച രണ്ട് വാഹനങ്ങൾ ഇതിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ അലി ഉബൈറാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അഷറഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചായിരുന്നു തട്ടിക്കൊണ്ടുപോകാനുള്ള വാഹനങ്ങളിലൊന്ന് വാടകയ്ക്കെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമാവുന്നതിനിടെയാണ് അഷറഫ് ചൊവ്വാഴ്ച രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ കൊല്ലത്ത് കണ്ണുകെട്ടി ഇറക്കി വിടുകയായിരുന്നുവെന്നാണ് അഷറഫ് പറയുന്നത്. തട്ടിക്കൊണ്ടുപോകലിനിടെ മൊബൈൽ ഫോൺ നഷ്ടമായതിനാൽ ആരെയും ബന്ധപ്പെടാനും സാധിച്ചില്ല. ഇയാളിൽ നിന്ന് വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും. അഷറഫിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മലപ്പുറം പുത്തനത്താണി സ്വദേശി മുഹമ്മദ് ജൌഹറിനെ ബുധനാഴ്ച രാവിലെയോടെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റ് രണ്ടുപേരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊടിയത്തൂർ സ്വദേശികളായ മുഹമ്മദ് നാസ്, ഹബീബ് റഹ്മാൻ എന്നിവരെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. CTV പ്രാദേശിക വാർത്ത, താമരശ്ശേരി.